നമസ്കാരം. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. നാം സ്ഥിരമായി കേൾക്കുന്ന വാക്കുകളാണ് ഇവ. ചിട്ടയായ വ്യായാമവും വിശ്രമവും ഇവയ്ക്ക് പുറമെ സ്പോർട്സും ഗെയിംസും കായികക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ദേശീയവും അന്തർദേശീയവുമായ പ്രശസ്ത കായിക താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി വിസാർഡ് അഥവാ ഹോക്കി മാന്ത്രികൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശ്വപ്രസിദ്ധനായ ഒരു ഇന്ത്യൻ ഹോക്കി താരമാണ് ധ്യാൻചന്ദ്. 1905 ഓഗസ്റ്റ് 29 അലഹബാദിലാണ് ഈ ലോക പ്രശസ്ത കായിക താരത്തിൻ്റെ പിറവി. തൻ്റെ പിതാവ് സാമേശ്വര സിംഗിനെ പോലെ ധ്യാൻ സിംഗ് എന്ന ധ്യാൻചന്ദ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ തൻ്റെ 16 വയസ്സിൽ രാജ്യസേവനത്തിനായി സ്വയം സമർപ്പിതനായി. അവിസ്മരണീയമായ അദ്ദേഹത്തിൻ്റെ ഹോക്കിയിലെ കായിക സിദ്ധികൾ വളർത്തുവാൻ സൈന്യത്തിലെ സേവനം അദ്ദേഹത്തിന് സഹായകരമായി. ഇന്ത്യൻ ഹോക്കിയുടെ സുവർണകാലം തുടങ്ങുന്നത് ധ്യാൻചന്ദിലൂടെയാണ്. 1928, 1932, 1936 എന്നീ വർഷങ്ങളിലെ ഒളിമ്പിക്സ് ഹോക്കി ഗോൾഡ് മെഡൽ ഭാരതം കരസ്ഥമാക്കി. അങ്ങനെ ഹോക്കിയുടെ സൗന്ദര്യം ധ്യാൻചന്ദിലൂടെ ലോകം ദർശിച്ചു. 1936 ബെർലിൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിൻ്റെ നായകനായ ധ്യാൻചന്ദിൻ്റെ മത്സര വീര്യം ജർമ്മൻ ഏകാധിപതിയായ ഹിറ്റ്ലറെ പോലും അതിശയിപ്പിച്ചു. ജർമ്മനിയിൽ പൗരത്വത്തിനുള്ള ഹിറ്റ്ലറിൻ്റെ ക്ഷണം തൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടി ധ്യാൻചന്ദ് നിരസിച്ചു. ബെർലിൻ ഒളിമ്പിക്സിൽ 3 ഗോളുകളും ഒളിമ്പിക് മത്സരങ്ങളിൽ 35 ഗോളുകളും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 400+ ഗോളുകൾ അടക്കം 1000+ ഗോളുകൾ ഈ ഇന്ത്യൻ ഹോക്കി താരം നേടിയിട്ടുണ്ട്. ധ്യാൻചന്ദിൻ്റെ സ്മരണയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി നാം ആചരിക്കുന്നു. ഹായ്, ഞാൻ ശ്രീജേഷ് പി ആർ. ഗവൺമെൻറ് മോഡൽ HSS ബംഗൂരിലെ എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും ഒരു നല്ല നാഷണൽ സ്പോർട്സ് ഡേ ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ഹോക്കിയുടെ മാന്ത്രികൻ ദാദാ ധ്യാൻചന്ദിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മളെല്ലാവരും നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. കഠിനാധ്വാനത്തിലൂടെ ലോക ഹോക്കിയുടെ തന്നെ നിറകിൽ എത്തിച്ചേർന്ന അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചൊരു കാര്യം കഠിനാധ്വാനം മാത്രമാണ് വിജയത്തിലേക്കുള്ള വഴിയെന്നാണ്. വിദ്യാഭ്യാസത്തിലാവട്ടെ, അതുപോലെ തന്നെ സ്പോർട്സിലാകട്ടെ, കഠിനമായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല നാഷണൽ സ്പോർട്സ് ഡേ ആശംസിക്കുന്നു. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് പട്ടത്തി രവീന്ദ്രന്റെ മകനായി 1986 May 8 ജനിച്ചു. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ഹോക്കി ടീമിൽ അംഗവും 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനുമായിരുന്നു. 2014 സൗത്ത് കൊറിയയിലെ ഇൻസിയോണിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് സ്വർണ മെഡൽ നേടിക്കൊടുത്തത് ഇദ്ദേഹമാണ്. 2015 അർജുന പുരസ്കാരം നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചു. ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൽ സ്പോർട്സ് ഓർഗനൈസർ എന്ന പദവിയിൽ ജോലി ചെയ്യുന്നു. കോവിഡ് കാലത്തെ കായിക പ്രവർത്തനങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി UP വിഭാഗത്തിലെ കൂട്ടുകാരുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കോവിഡ് കാലത്തെ കായിക പ്രവർത്തനങ്ങളുടെ പ്രസക്തിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. COVID-19 ലോകം മുഴുവൻ മഹാമാരിയെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും കുട്ടികളായ നമുക്ക് നന്മാൽ കഴിയുന്ന വിധം ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം. കോവിഡ് കാലത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആഹാര ക്രമങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം പ്രധാനമാണ് കായിക പ്രവർത്തനങ്ങൾ. ശരീരപ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുവാൻ കായിക പ്രവർത്തനം അത്യാവശ്യമാണ്. ജിം, ഹെൽത്ത് ക്ലബ് എന്നിവ അടച്ചത് വഴി പലരുടെയും വ്യായാമങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. അതിനു പകരമായി വീട്ടിൽ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പടികൾ കയറി ഇറങ്ങുന്നതോ വീടിന് ചുറ്റും കുറച്ച് നേരം നടത്തമോ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസോ ഒക്കെ ശരീരത്തിന് ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കും. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർ ഇടയ്ക്ക് എണീറ്റ് നടക്കുകയും വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. കൂടാതെ കുട്ടികളോടൊപ്പം കളിക്കുന്നതും ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകും.
ഇതേപോലെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് യോഗ. യോഗ ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും വളരെ നല്ലതാണ്. ഇതും നമുക്ക് ഈ കോവിഡ് കാലത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു കായിക പ്രവർത്തനം തന്നെയാണ്. നന്ദി, നമസ്കാരം. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയ ഒരു സംസ്ഥാനത്താണ് നാം ജീവിക്കുന്നത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. വ്യായാമത്തിനുള്ള അവസരം എത്രമാത്രം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് തിരിച്ചറിവിന്റെ കാലമാണ്. തിരക്കു പിടിച്ച ജീവിതയാത്രയിൽ ഒന്നിനും സമയം കണ്ടെത്താനാകാതെ സ്വിച്ചിട്ട യന്ത്രത്തെ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക മനുഷ്യൻ സമയം ചെലവഴിക്കാനാകാതെ വീടുകളിൽ തളയ്ക്കപ്പെട്ട ദിനങ്ങളായിരുന്നു ഈ കൊറോണ കാലം. സമയം കളയാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ള കായിക പ്രവർത്തനങ്ങളല്ല വേണ്ടത്. അത് ആസ്വദിക്കാൻ കഴിയണം. അതിന്റെ അനന്ത സാധ്യതകൾ കണ്ടെത്തണം. ആ തിരിച്ചറിവാണ് ഈ കൊറോണ കാലം എനിക്കും നമുക്ക് ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത്. അതെങ്ങനെ നമുക്ക് സാധ്യമാക്കാം? വീട്ടുമുറ്റത്തെ കാർഷിക പ്രവർത്തനങ്ങൾ വ്യായാമത്തോടൊപ്പം നല്ല ഭക്ഷണശീലവും ഉറപ്പു നൽകുന്നു. മണ്ണിനെ അറിയുന്ന പുതിയ തലമുറയെ വളർത്തെടുക്കാൻ ഇതിലൂടെ സാധിച്ചേക്കും. വീട്ടുകാർ ഒരുമിച്ച് കൂട്ടുകാരെ പോലെ കളിക്കാൻ സമയം കണ്ടെത്തണം. നാടൻ കളികൾ കുട്ടികളെ പരിചയപ്പെടുത്തണം. അതിൽ ആനന്ദം കണ്ടെത്താൻ കഴിഞ്ഞാൽ മൊബൈൽ ഫോണിന്റെ മായിക വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. നൃത്താഭ്യാസം മറ്റൊരു കായിക പ്രവർത്തനമാണ്. വീട്ടിലെ സാധാരണ ജോലികൾക്ക് യന്ത്രത്തെ കൂട്ടുപിടിക്കാതെ സ്വയം ജോലി ചെയ്താൽ അതും വ്യായാമമാണ്. ഈ കൊറോണ കാലം ജീവിതശൈലിയിൽ മാറ്റത്തിന്റെ ശംഖുതിയാകട്ടെ. പുതിയ കായിക സംസ്കാരത്തിന് തുടക്കമാകാൻ പഴമയുടെ നന്മയെ തിരിച്ചറിയാൻ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പ്രചോദകമാകട്ടെ. എല്ലാവർക്കും എന്റെ വിനീതമായ കൂക്കുകൈ. സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിന് കായിക രംഗം ഒരു സംഭാവനയാണ്. ഈ കോവിഡ് കാലത്ത് എല്ലാവരും വീടുകളിലാണ് ഇരിക്കുന്നത്. നമുക്ക് വീട്ടിലിരുന്നും ചില കായിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. കോവിഡ് മഹാമാരിയെ തടയുവാൻ കായിക പ്രവർത്തനങ്ങൾക്ക് കഴിയും. കായിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ താപനില കൂടുന്നു. അതോടൊപ്പം ശരീരത്തിലെ രക്തയോട്ടവും കൂടുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം അതിവേഗം പോകുന്നു. രക്തം വേഗത്തിൽ പോകുന്നത് കാരണം രക്തത്തിലെ താപനിലയും വർദ്ധിക്കുന്നു. മാസ്കും സാനിറ്റൈസറും പോലെ തന്നെ ഈ കോവിഡ് കാലത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കായിക പ്രവർത്തനവും. നമ്മുടെ ബഹുമാന്യയായ HM ശ്രീമതി കല ടീച്ചർ നൽകുന്ന കായിക ദിന സന്ദേശം. ഇന്ന് August 29 ദേശീയ കായിക ദിനം. മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണല്ലോ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വമാണ്. എല്ലാ കുട്ടികളും അവരവരുടെ വീടുകളിൽ തന്നെ ഇരുന്ന് നമ്മുടെ കായികാധ്യാപികയായ സജിത ജീസന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ആരോഗ്യ സംരക്ഷണത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. എല്ലാവർക്കും കായിക ദിനാശംസകൾ. കളിക്കളങ്ങളും പുതിയ തലമുറയും എന്ന വിഷയത്തിൽ 9A അലീനയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമസ്കാരം. കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ പറ്റി ഭാരതത്തിലെ സാമൂഹ്യ നവോത്ഥാന നായകനായ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ധീരമായ മനസ്സും ഉരുക്കിന്റെ പേശിയുമുള്ള യുവാക്കളെയാണ് ഭാവിയിലെ ഭാരതത്തിന് വേണ്ടത്. ക്ഷേത്രഗണിതം പഠിക്കുന്നതോടൊപ്പം കളികൾക്ക് ആവശ്യമായ കോട്ടുകളും കലാലയങ്ങളിൽ ഉണ്ടാവണം. എത്ര അർത്ഥവത്തായ വാക്കുകളാണിവ. നമ്മുടെ പാഠ്യപദ്ധതികളിലും കായിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഗാന്ധിജി ആഗ്രഹിച്ചതുപോലെ ശാരീരികവും ആത്മീയവും മാനസികവുമായ ഉത്തമാംശങ്ങളുടെ പൂർണ്ണത വിദ്യാഭ്യാസത്തിലൂടെ കൈവരിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുന്നുണ്ടോ? ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്കായി കായിക വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? മെഡൽ നേടുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മികച്ച കുട്ടികൾക്ക് മാത്രം പരിശീലനം നൽകുന്ന രീതി മാറണം. എല്ലാ കുട്ടികളുടെയും ശാരീരിക ക്ഷമത ലക്ഷ്യം വച്ച് എല്ലാവർക്കും പരിശീലനം നൽകാനുള്ള അവസരം സ്കൂളുകളിൽ ഉണ്ടാകണം. എല്ലാ കുട്ടികൾക്കും കായിക പരിശീലനത്തിന് പര്യാപ്തമായ കളിക്കളങ്ങൾ കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായി കായിക അധ്യാപകരും ഓരോ സ്കൂളിലും ലഭ്യമാകണം. രണ്ടാമതായി
കുട്ടികളിൽ സാമൂഹ്യ സൗഹാർദ്ദ ബോധം വളർത്താൻ കായിക പരിശീലനത്തിലൂടെ കഴിയണം. ജയിക്കണമെന്നൊരു വാശിയോടെ പരിശീലിക്കുകയും കളിക്കുകയും ചെയ്യുക. വിധി വന്നു കഴിയുമ്പോൾ പരസ്പരം പരിഹസിക്കുകയും പഴിചാരുകയും ചെയ്യാതെ ജയിച്ചവരും തോൽക്കുന്നവരും സൗഹാർദ്ദത്തോടെ കൈകോർത്ത് മുന്നോട്ട് പോവുക. മൂന്നാമതായി, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന നൈപുണികളെ പുറത്തേക്ക് നയിക്കുവാന് കായിക വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സാധിക്കണം. ശരിയായ കായിക അഭ്യാസനത്തിലൂടെ അച്ചടക്കം, കൃത്യനിഷ്ഠ, ആത്മവിശ്വാസം തുടങ്ങിയ നിരവധി സദ്ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നു. നൂറ്റാണ്ടിന്റെ കായിക താരമായി സ്പോർട്സ് ഇല്ലസ്ട്രേറ്റഡിൽ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് അലിയുടെ ജീവിതം വെറുമൊരു സാധാരണ കായിക പ്രതിഭയുടെ സാമാന്യമായ വിശേഷണങ്ങൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതായ ഒന്നല്ല. അമേരിക്കയിലെ കെൻഡക്കിയിൽ 1942 ജനുവരി 17 കാഷ്യസ് മാർസലസ് ക്ലേ ജൂനിയർ ജനിച്ചു. തന്റെ 12 വയസ്സിൽ തികച്ചും യാദൃശ്ചികമായാണ് അദ്ദേഹം ഒരു ബോക്സിംഗ് പരിശീലന സ്ഥലത്ത് എത്തുന്നത്. തുടർന്ന് 18 വയസ്സിനകം 100-ലേറെ അമച്ചർ ബോക്സിംഗിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചു. തുടർന്ന് 1960 റോം ഒളിമ്പിക്സിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് സ്വർണം നേടുകയും ചെയ്തു. ഇതിനുശേഷം അദ്ദേഹം പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് കാലുറപ്പിച്ചു. തന്റെ തന്നെ ആദ്യകാല ഗുരുവായിരുന്ന ആർച്ചി മൂർ, ജോർജ് ഫോർമാൻ തുടങ്ങിയ മുൻനിരക്കാരെ തറപറ്റിച്ചുകൊണ്ട് ആ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരുന്നു. 1964 കാഷ്യസ് ക്ലേ മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചു. ഹെൻറി കൂപ്പർ, സോണി ലിസ്റ്റൺ, എർണി ടെറൽ തുടങ്ങിയവരെല്ലാം മുഹമ്മദ് അലിയിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങി. ഇങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത് നിർബന്ധ സൈനിക സേവനത്തിന് തയ്യാറാകാൻ അമേരിക്കൻ സർക്കാർ അലിയോട് നിർദ്ദേശിച്ചത്. യുദ്ധത്തിന് വിസമ്മതിച്ച അലിയുടെ ബോക്സിംഗ് ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതികാര നടപടികൾ സർക്കാർ നടത്തി. എന്നാൽ തന്റെ നിലപാടുകൾ മാറ്റുവാൻ അലി തയ്യാറായില്ല. 1974 ജോർജ് ഫോർമാനെ പരാജയപ്പെടുത്തുകയും 1975 ജോ ഫ്രേസിയറോട് വീണ്ടും ഏറ്റുമുട്ടി വിജയം കൈവരിക്കുകയും ചെയ്തു. 1978 ലിയോൺ സ്പിങ്സിനോട് ഏറ്റുമുട്ടി പരാജയപ്പെടുകയും അതേ വർഷം അദ്ദേഹത്തോട് തന്നെ വീണ്ടും ഏറ്റുമുട്ടി വിജയം കൈവരിക്കുകയും ചെയ്തു. 1980 ലാരി ഹോംസിനോട് പരാജയം ഏറ്റുവാങ്ങി. 1981 തന്റെ 39-ാം വയസ്സിൽ ബോക്സിംഗിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിന് ദീപം തെളിയിച്ചു. 2005 പരമോന്നത US സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ചു. 2016 തന്റെ 74-ാം വയസ്സിൽ മുഹമ്മദ് അലി മരണത്തിന് കീഴടങ്ങി. ദേശീയ കായിക ദിനമായി ഓഗസ്റ്റ് 29 രാജ്യവ്യാപകമായി ആചരിക്കുമ്പോൾ കരുത്തുള്ള, ആരോഗ്യമുള്ള, ആത്മവിശ്വാസമുള്ള പൗരന്മാർ ഉൾപ്പെടുന്ന ഒരു പുതു തലമുറയ്ക്കായി നമുക്ക് പ്രത്യാശിക്കാം.